ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഈ വർഷവും കർക്കിടകവാവിൻ്റെ അന്ന് അതായത് ആഗസ്റ്റ് മാസം എട്ടാം തീയതി ഞായറാഴ്ച ഇവിടെ തിലഹവനവും സായുജപൂജയും നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ടൊരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരോളവും അതിൽ പങ്കെടുക്കുകയുണ്ടായി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് തന്നെയാണ് ഇത് ആ മൊത്തം പൂജയും ലൈവായിരുന്നു ഏതാണ്ട് ഒരു നാലര അഞ്ച് മണിക്കൂറോളവും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ രാവിലെ ആറര മണിയോടൊക്കെ ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് തുടങ്ങുക അത് കഴിഞ്ഞ് തിലഹോമം അത് ഒരു പന്തിരായിരം സംഖ്യ കുറയാതുള്ള തിലഹോമാണ് നടത്തുക അത് കഴിഞ്ഞ് പൂജ അങ്ങനെ വിശദമായിട്ടുള്ള രീതിയിലുള്ള പൂജകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അപാലവൃദ്ധം ജനങ്ങൾക്കും അവരുടെ പേരുന്നാളും തന്ന് ഇതിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കാര്യം എല്ലാവർക്കും നേരിട്ട് തന്നെ ലൈവായിട്ട് തന്നെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരിക്കാൻ കഴിയും പിന്നെ ഇപ്രാവശ്യം നമുക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ട് ബലിയിടാനും അതുപോലെ തന്നെ തിലഹോമം കഴിപ്പിക്കാനാണെങ്കിലും കുറച്ച് പേരെ തിരുവെള്ളത്തൊക്കെ ഭയങ്കരമായ തിരക്കാണ് അപ്പോൾ ആ തിരക്കിനിടയിൽ നമുക്കിത് വേണ്ടവണ്ണം ചെയ്യിക്കാനുള്ള സാഹചര്യം കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇങ്ങനെ നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമുണ്ടായത് എല്ലാവരും അതിനകത്ത് നേരിട്ട് വന്ന് പങ്കെടുത്ത് വേണ്ട രീതിയിൽ സഹകരിക്കാൻ കഴിയും സാമ്പത്തികമായിട്ടുള്ള യാതൊരു നമ്മൾ നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല കാര്യം ആരും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു പൊതുജന ഉപകാരപ്രദമായിട്ടാണ് ഈ കർമ്മം ഇവിടെ നടത്തുന്നത് അപ്പം എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് അവരുടെ നമ്മുടെ ഓരോരുത്തരുടെയും പേരുന്നാളുമാണ് കൊടുക്കേണ്ടത് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് കർമ്മം മരിച്ചവരുടെ പേരുന്നാളും അല്ല നമ്മൾ തരേണ്ടത് നമ്മുടെ കുടുംബജനങ്ങളുടെ പേരുന്നാളുമാണ് കമൻ്റ് ബോക്സിൽ ഇടേണ്ടത് അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ഏഴാം തീയതി വൈകുന്നേരം ഒരു ആറ് വരെയുള്ള ലിസ്റ്റ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷമാണ് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരുടെയും പേരുന്നാളും പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ പേരുന്നാളിൻ്റെയും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഹോമം ചെയ്യുകയായിരുന്നു പതിവ് ഇപ്രാവശ്യം നമ്മുടെ പേരുന്നാളും തരിക നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെവിടെ ആ ഹോമത്തിൽ നിങ്ങളുടെ പേരുന്നാളും എല്ലാവരുടെയും ഉൾപ്പെടുത്തുന്നതാണ് അപ്പം മരിച്ചവരുടെ പേരുന്നാളുമായിട്ട് തരേണ്ട ആവശ്യമില്ലായെന്നർത്ഥം അവരുടെ ഗ്രഹനാഥൻ ഗ്രഹനായ സന്താനങ്ങൾ അവരുടെ പേരുന്നാളുമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ബലിയിടുന്ന സമയത്ത് നമ്മൾ മരിച്ച ആത്മാക്കളുടെ പേരുന്നാളും പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ബലിയിടുന്നത് പക്ഷേ നമ്മുടെ കർമ്മത്തിൽ പേരുന്നാൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ പേരുന്നാളുമാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കാനെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും ലൈവായിട്ട് തന്നെ കഴിയുന്നതും രാവിലെ പോയി ബലിയൊക്കെ ഇട്ട് അത് വീട്ടിൽ വെച്ച് തന്നെ ബലിയിടാനുള്ള സമ്പ്രദായത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തിരക്കുകൊണ്ട് അത് സ്വല്പം സ്പീഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലും നിങ്ങൾ അത് മനസ്സിലാക്കി ഈ ഓരോ പേജും നമുക്ക് അതിൻ്റെ എഴുതി തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ പറ്റും ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഒരാൾ അടുത്തിരുന്ന് നോക്കി പറഞ്ഞു തന്ന് ജയിക്കുന്നതാണ് അപ്പോൾ അത് നോക്കി പറഞ്ഞു തന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് വളരെ വൃത്തിയായിട്ട് ഏറ്റവും സിംപിളായിട്ടുള്ള രീതിയാണ് അപ്പം പറഞ്ഞു തന്നു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് അതിനകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ വായിച്ച് പറഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വിഷയം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല വളരെ സിമ്പിളായിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ എല്ലാവരും വിലയിടണം കാര്യം നമ്മുടെ ആ കുടുംബത്തിലെ ഒരു മുപ്പത്തിരണ്ട് തലമുറയിലുള്ള പിതൃക്കളുടെ സാഹുജ്യത്തിന് അതിൽ ആ ഏഴ് തലമുറ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ അതിൻ്റെ ചൈതന്യാംശം ഉണ്ടെന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ സന്താന പരമ്പരകൾക്കും സാമ്പത്തികമായിട്ടും എല്ലാം ഉണ്ടാവും എന്തായാലും നിത്യമുള്ള നമ്മളിവിടുത്തെ ഗണപതിയോഗത്തിൽ ഇനി കമൻറ്റി പേരിടുന്നവരുടെ എല്ലാവരുടെയും പേരുന്നാളും ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് കമൻറ്റുകൾക്ക് മറുപടി അയക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല എന്നാലും ഇനിയിപ്പോൾ സമയം കിട്ടിയാൽ ഉടനെ തന്നെ ഇടുന്നതാണ് കാര്യം യാത്രകൾ ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കമൻറ്റുകൾക്ക് മറുപടി ഇടാണ്ടായിരുന്ന സമയം കിട്ടാഞ്ഞതു കൊണ്ടാണ് ഇടാഞ്ഞത് എന്തായാലും നാളും എല്ലാവരുടെയും ലിസ്റ്റ് എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ആയിട്ട് ഗുണം കിട്ടുമെന്നുള്ള ഒരു യാതൊരു സംശയവും ഇല്ലെനിക്ക് എല്ലാവരും നല്ല രീതിയിൽ സൗഖ്യത്തോടെ വരണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതം എന്താ പറയുന്നത് പരോപകാരാർത്ഥം ശരീരം എന്ന് പറയുക നമ്മളൊക്കെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ മറ്റുള്ളവർക്ക് തണലായിട്ട് തന്നെ ജീവിക്കണം എന്നാണ് പറയുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഉപകാരപ്രദമായിട്ട് തന്നെ ചെയ്യാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്തായാലും ഇനിയുള്ള ഈ കർമ്മത്തിന് എട്ടാം തീയതി നടക്കുന്ന കർമ്മത്തിൽ എല്ലാവരും പങ്കെടുക്കുക ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും കിട്ടിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ അവരൊക്കെ ആ ബലി ഇടാനുള്ള സിസ്റ്റം ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും അത് കണ്ടുപിടിച്ച് അത് എല്ലാവരും ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ഇനിയിപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി പുതുവത്സരമാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പുതുവത്സരമാണ് ആ പുതുവത്സരത്തിൻ്റെ ഒരു വർഷത്തെ ഫലങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാനുള്ള സാ കാലതാമസം കൊണ്ടാണ് ഇടാത്തത് വളരെയധികം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും എന്തായാലും ഉടനെ തന്നെ അതും നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം